ഹലോ ഫ്രണ്ട്സ്, സെലിനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചൗചോ വെച്ച് ഒരു തോരൻ റെസിപ്പി ആയിട്ടാണ്. ഈ ചൗചോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. ഈ ചൗചോ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. അതുപോലെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടും. അതുപോലെ പ്രായമായവർക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണം ചെയ്യും. ഈ ചൗചോ കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും, തോരൻ ഉണ്ടാക്കാം, അതുപോലെ കറി വെക്കാം, പരിപ്പിലിട്ട് തേങ്ങ അരച്ച് അങ്ങനെയൊക്കെ കറി വെക്കാൻ പറ്റും, ഉപ്പിലിട്ട് വെക്കാം, അച്ചാറുണ്ടാക്കാം, അങ്ങനെ കുറേ റെസിപ്പീസ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ തന്നെയാണ്. ഒരു അടിപൊളി തോരനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഈ ചൗചോവിൻ്റെ തോലൊന്ന് കളയാം. സോഫ്റ്റായ വെജിറ്റബിളിന് അധികം ഹാർഡൊന്നുമില്ല, കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ തോലൊന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഈ ചൗചോവ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നടുവൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ കട്ട് ചെയ്യാം. നല്ല ജലാംശമുള്ളൊരു വെജിറ്റബിൾ തന്നെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സീഡ്സ് ഉണ്ട്, ഒരു മൂപ്പാവാത്തൊരു സീഡ്സാണ് ഉണ്ടാവുക. അത് നമുക്കെടുത്ത് കളയാം. ഇനി നമുക്ക് ഈ ചൗചോവ് ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ചെറുതാക്കിയ ഒരു തോരന് പാകമായിട്ടുള്ളൊരു രീതിയിൽ അരിയാം. ഒറ്റ ചെറുതുമല്ല, നല്ല ഓവർ വലുപ്പമല്ല, ഈ ഒരു പാകത്തിനാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ചൗചോവ് ഇതേ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഈ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 വെളുത്തുള്ളിൻ്റെ അല്ലി അരിഞ്ഞതിട്ട് കൊടുക്കാം. കൂട്ടത്തിലൊരു 10-15 കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് പഴുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളികളൊക്കെ നന്നായി വരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചവ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചവച്ചോ ഒന്ന് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊന്നും കൂട്ടാതെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചവച്ചോ വേകുമ്പോഴത്തേനും അതിലേക്ക് ഒരരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 മുറി തേങ്ങ. പിന്നെ അതിലേക്ക് ഒരു 4-5 കൊച്ചുള്ളി, 1/5 പച്ചമുളക്, 1/4 ടീസ്പൂണോളം പെരുംജീരകം. ഇതൊന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. 10 മിനിറ്റായിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം. 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ചവച്ചോവിന് കുറച്ചൊരു വേവ് ഉണ്ട് കേട്ടോ. ഇനി 1/5 മിനിറ്റ് കൂടെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. ഒരു വെച്ച് ഒന്ന് ഉടച്ചു നോക്കിയാൽ നന്നായി ഉടയുന്നുണ്ട്, അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ചവച്ചോ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിലേക്കും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ്. അപ്പോൾ ചവച്ചോവിൻ്റെ സീസൺ ആണല്ലോ. ഇപ്പോൾ ചവച്ചോ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ.